നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സിപിഎം പാളയത്തിലെത്തിയവരെ പാർട്ടി നേതാക്കൾ വരവേറ്റു. പന്തളത്തക്കേക്കരയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. ജില്ലാ റൈഫിൾ മീറ്റ്സ് റാന്നിയിൽ. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഇന്ന് 694 രോഗികൾ. വാർത്തകൾ വിശദമായി. ബി ജെ പി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിന്റെ കൊടിക്കീഴിൽ എത്തിയ പ്രമുഖ നേതാക്കളെയും പ്രവർത്തകരെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നേരിട്ട് സ്വീകരിച്ചത് പന്തളത്ത് വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇടയാക്കും. കർഷക സമരത്തെ അട്ടിമറിച്ച് ഇന്ത്യയും ലോകത്തെ മുഴുവനും പട്ടിണിക്കിടാനുള്ള നിയമമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനെ പോലും പട്ടിണിക്കിടില്ലെന്ന നിലപാടിൽ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. പന്തളത്ത് ബിജെപിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിലേക്ക് എത്തിയവർക്ക് നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കരുത്താണ് നാടിന്റെ കരുത്ത്. ഇതാണ് ബിജെപി അധികാരത്തിലെത്തിയപ്പോൾ നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുൻഗണനയുണ്ട്. അത് പാവപ്പെട്ടവർക്കുള്ള മുൻഗണനയാണ്. നരേന്ദ്രമോദിക്ക് ഇല്ലാതെ പോയതും അതാണ്. അവർക്ക് മുൻഗണന നൽകുന്നത് അംബാനിമാർക്കും അദാനിമാർക്കുമാണ്. പിന്നെയുള്ള മുൻഗണന രാമക്ഷേത്രത്തിനും നാടുകളുടെ പേരുമാറ്റി ഹിന്ദു വർഗീയത വളർത്തുന്നതിനുമാണ്. എൽഡിഎഫ് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മതപരമായ കണ്ണിലൂടെ കാണുവാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്ററി സംവിധാനങ്ങളെ അട്ടിമറിക്കാനാണ് ബിജെപി സർക്കാരിന്റെ ശ്രമം. ബിജെപിയോടുള്ള മൃദു ഹിന്ദുത്വ നിലപാടിലൂടെയാണ് കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ. ബിജെപിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അവർ തയ്യാറല്ല. മറിച്ച് കേരളത്തിൽ എൽഡിഎഫ് സർക്കാരിന്റെ തരം താഴ്ത്തി കാണിക്കുവാൻ കള്ളപ്രചരണം നടത്തുന്നു. സാധാരണക്കാരന്റെ താല്പര്യം സംരക്ഷിച്ച് അവരെ സഹായിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനവും നൽകി അവരുടെ വിശ്വാസ്യത ആർജിച്ച ഒരു സർക്കാരിനെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന. ഇതിനുള്ള തത്രപ്പാടിൽ അവർ ബിജെപിയുടെ ചെയ്തികളെ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. ഇത് മനസ്സിലാക്കിയ ജനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വിജയം നൽകിയതെന്നും വിജയരാഘവൻ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് അധികാരത്തിലെത്തുന്നതിന്റെ സൂചനയാണ് പന്തളത്തെ അടക്കം വിവിധ പ്രദേശങ്ങളിൽ സിപിഐയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും ആളുകൾ എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ കെ പി സി കുറുപ്പ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അംഗം കെ ജെ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു, വീണ ജോർജ് എം എൽ എ, ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ടി ഡി ബൈജു, എ പത്മകുമാർ, ആർ ഗോവിന്ദ്, സുധീഷ് മിന്നി എന്നിവർ സംസാരിച്ചു. സിപിഐഎം പന്തളം ഏരിയ സെക്രട്ടറി പി വി ഹർഷകുമാർ സ്വാഗതം ആശംസിച്ചു. 40 വർഷത്തോളമുള്ള ബി ജെ പി സംഘപരിവാർ ബന്ധം ഇന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന സിപിഐ എമ്മിലേക്ക് അംഗത്വം സ്വീകരിച്ച് പ്രവർത്തിക്കാൻ നിശ്ചയിച്ചതിൻ്റെ പശ്ചാത്തലം, രണ്ടാം എൻ ഡി എ ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ സമീപനങ്ങളിലേക്ക് പോകുന്നത്, ജനാധിപത്യത്തെ ജീവവായുവായി കാണുന്ന എന്നെ വളരെ വേദനിപ്പിക്കുന്നു. ദീനദയാൽ ഉപാധ്യായ കാണിച്ചു തന്നിട്ടുള്ള ഏകാത്മ മാനവ ദർശനത്തിലെ ദേശാഭിമാനികളായ കാർഷിക സംസ്കാരം, ആ കർഷക സമൂഹത്തിനുണ്ടായ സഹന സമരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം വേദനാജനകമാണ്. ഈ കാരണം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടുള്ള എൻ്റെ അംഗത്വവും സജീവ അംഗത്വവും വേണ്ടെന്ന് വയ്ക്കാൻ പ്രധാനമായും തീരുമാനിച്ചു. ഗോൾഡ് കവറിംഗ്, വെള്ളി ആഭരണങ്ങൾക്കും വെള്ളിയിൽ നിർമ്മിച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ആഭരണങ്ങൾ, ഫാൻസി കളക്ഷൻ, ബാഗ്, ടോയ്സ് എന്നിവയ്ക്ക് ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്. ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്, ചിറവരമ്പിൽ ബിൽഡിംഗ്, എം സി റോഡ്, പന്തളം. പന്തളം തക്കേക്കര പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുൻകരുതലുകൾ എടുത്താൽ മതിയെന്നും ആരോഗ്യവകുപ്പ്.
കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. 100-ലധികം ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 100-ഓളം പേർ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട നിരീക്ഷണത്തിൽ പോയിട്ടുണ്ട്. പഞ്ചായത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനങ്ങൾ ഇത് ആശങ്ക പരത്തുന്നു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നതാണ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുവാൻ പ്രധാന കാരണമെന്ന് പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതലാണ് ക്രമാതീതമായി കോവിഡ് കണക്കുകൾ ഉയരുന്നത് എന്നാണ് ആശങ്കപ്പെടുത്തുന്ന വസ്തുത. കഴിഞ്ഞ ദിവസം പന്തളം തെക്കേക്കര കൃഷിഭവനിലെ ജീവനക്കാരെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കൃഷിഭവൻ അടയ്ക്കുകയും ചെയ്തു. ഇന്നലെ പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് താൽക്കാലികമായി അടച്ചു. പഞ്ചായത്തിലെ 6-8 വാർഡുകൾ കഴിഞ്ഞ ദിവസം മുതൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് നേരത്തെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആന്റിജൻ ടെസ്റ്റിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ജനങ്ങൾ ഭയപ്പെട്ടതെന്നും കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും അധികൃതർ അറിയിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ വിവാഹ വിനോദ തീർത്ഥാടന യാത്രകൾക്ക് ആവശ്യമായ എല്ലാവിധ വാഹനങ്ങളും വിവാഹ ആവശ്യത്തിനും സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ മറ്റു പരസ്യങ്ങൾ എന്നിവയ്ക്ക് മിതമായ നിരക്കിൽ കുതിരകൾ, കുതിരവണ്ടി, രഥങ്ങൾ എന്നിവ ഉത്തരവാദിത്തത്തോടെ എത്തിച്ചു നൽകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക സ്ഥാപനം നന്ദന ഫാം ആൻഡ് ട്രാവൽസ് തട്ടയിൽ. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 12 തുറക്കും. 13 മുതൽ ഭക്തർക്ക് പ്രവേശനമുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമാണ്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര നട ഈ മാസം 12 തുറക്കും. വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുക. ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യകാർമുകത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി വി കെ ജയരാജ് പോറ്റി ക്ഷേത്രക്കു ശ്രീകോവിൽ നട തുറന്ന വിളക്കുകൾ തെളിയിക്കും. തുടർന്ന് ഉപദേവതാ ക്ഷേത്ര നടകളും തുറക്കും. 18:00 മുന്നിലായുള്ള ആഴിയിൽ മേൽശാന്തി അഗ്നി പകരും. ആദ്യ ദിനം പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. തുടർന്ന് കുംഭമാസം 1-ാം തീയതിയായ 13-ാം തീയതി പുലർച്ചെ 5 മണിക്കാണ് ക്ഷേത്ര നട വീണ്ടും തുറക്കുക. 2-ാം ദിവസം ഭക്തർക്ക് പ്രവേശിക്കാം. അന്ന് നിർമാലി ദർശനവും അഭിഷേകവും ഉണ്ടാകും. 5:20 മഹാഗണപതി ഹോമം, 6 മുതൽ 11 മണിവരെ ദേയഭിഷേകം, 7:30 ഉഷപൂജ, 7:45 ബ്രഹ്മരക്ഷസ് പൂജ, 12:00 25 കലശാഭിഷേകം, കളഭാഭിഷേകം എന്നിങ്ങനെയുള്ള പൂജകളാണ് നടക്കുക. 12:30 ഉച്ചപൂജ കഴിഞ്ഞ ശേഷം 1 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും. വൈകുന്നേരം 5 മണിക്കാണ് നട വീണ്ടും തുറക്കുക. 6:30 ദീപാരാധനയും 6:45 പടിപൂജയും 8:30 അത്താഴപൂജയും നടക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ടിക്കറ്റ് ലഭിച്ച അയ്യപ്പ ഭക്തർക്ക് മാത്രമേ കുംഭമാസ പൂജാ ദിനങ്ങളിൽ ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ദിവസവും 5,000 ഭക്തർക്ക് വീതമാണ് പ്രവേശനാനുമതി. 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ കൊറോണ RT-PCR, RT-Lab, എക്സ്പേർട്സ് നാറ്റ് പരിശോധന, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ദർശനത്തിൽ നിന്ന് അയ്യപ്പ ഭക്തർ നിർബന്ധമായും കയ്യിൽ കരുതണമെന്നാണ് നിർദ്ദേശം. വെർച്വൽ ക്യൂ വഴി പാസ് ലഭിക്കാത്ത ആരെയും ശബരിമല അയ്യപ്പ ദർശനത്തിനായി കടത്തിവിടുകയില്ല. പമ്പ, നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ ഭക്തർക്ക് താമസ സൗകര്യവും ഉണ്ടാകില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും ക്ഷേത്ര ദർശനത്തിനായി അയ്യപ്പ ഭക്തർക്ക് സൗകര്യം ഒരുക്കുക. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കിയ ശേഷം കലിയുഗ വരദ സന്നിധി 17 രാത്രിയാണ് ഹരിവരാസനം പാടി അടയ്ക്കുക. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. അനന്തിരാജ് പന്തളത്തിന്റെ മിഴിനീർ നിനവ് എന്ന കവിതാ സമാഹാരം പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ പ്രകാശനം ചെയ്തു. നോവലിസ്റ്റ് ബെന്യാമിനാണ് പ്രകാശനം നിർവഹിച്ചത്. നാടക സംവിധായകനും നടനുമായ തോമ്പിൽ രാജശേഖരൻ പുസ്തകം ഏറ്റുവാങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ഫിലിപ്പോസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കൈപ്പട്ടൂർ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. കാരക്കാട് കൃഷ്ണകുമാർ പുസ്തകാവതരണം നടത്തി. സെക്രട്ടറി അനിൽ പനങ്ങാട്, ഏരിയ ജോയിന്റ് സെക്രട്ടറിയും പന്തളം മുനിസിപ്പൽ കൌൺസിലുമായ എസ് അരുൺ, ട്രഷറർ ടി എൻ കൃഷ്ണപിള്ള എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ പന്തളം പ്രഭ, വിനോദ് മുമ്പുഴ, പന്തളം അനിൽ, സുനിൽ വിശ്വം, നൌഫിയ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പന്തളം കൊച്ചുകൊട്ടാരത്തിൽ മകയിരംനാൾ രാജരാജവർമ്മ അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു മരണം. ഇന്ന് രാവിലെ 6:30 കോഴിക്കോട് മാങ്കാവ് കോവിലകത്ത് വെച്ചാണ് അന്തരിച്ചത്. 74 വയസ്സായിരുന്നു. സംസ്കാരം കോഴിക്കോട് മാങ്കാവിൽ നടത്തി. മാങ്കാവ് കോവിലകത്ത് പ്രഭാവതി തമ്പുരാട്ടിയാണ് പത്നി. പന്തളം കൊച്ചുകൊട്ടാരത്തിൽ പരേതനായ ഉത്രനാൾ
തന്നുങ്കി തമ്പുരാട്ടിയുടെയും മംഗലം വാസുദേവൻ നമ്പൂതിരിയുടെയും മകനാണ്. രാജപ്രതിനിധിയായി ശബരിമല തിരുവാഭരണങ്ങളെ അനുയാത്ര ചെയ്തിട്ടുണ്ട്. മദ്രാസ് ഇന്ത്യ മീറ്റേഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അശുദ്ധിയായതിനാൽ ആചാരം അനുസരിച്ച് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം February 21 വരെ അടച്ചിടും. February 22 നട വീണ്ടും തുറക്കും. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർത്തിക ഏജൻസീസ് പന്തളം, മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം, കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ റൈഫിൾ മീറ്റ് റാന്നിയിൽ. റൈഫിൾ മീറ്റ് അസിസ്റ്റന്റ് കളക്ടർ വി ചെൽസി സിനി IAS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളെ ജില്ലാ സംസ്ഥാന മീറ്റുകളിൽ കൂടുതൽ പങ്കാളികളാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപം നൽകി. പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾക്ക് വ്യക്തികളുടെയോ സംഘടനകളുടെയോ സഹായത്തോടെ മത്സര ഇനങ്ങളിൽ പങ്കാളികളാകുവാനും ലക്ഷ്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മിക്കും. റാന്നി സിറ്റഡൽ സ്കൂളിൽ ആരംഭിച്ച മീറ്റ് 11 അവസാനിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 694 കോവിഡ് രോഗികൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. ജില്ലയിലെ കോവിഡ് കണക്കുകൾ പരിശോധിക്കാം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 694 പേർക്ക് കോവിഡ് ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ വിദേശത്ത് നിന്ന് വന്നവരും 12 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 670 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 28 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 49,995 പേർക്ക് രോഗം ബാധിച്ചു. 44,671 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കോവിഡ് ബാധിതരായ 2 പേരുടെ മരണം ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 571 പേർ ഇന്ന് രോഗമുക്തി നേടി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്. ശുഭരാത്രി.